ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് യൂറോപ്പിലെ ലാറ്റിയാൻ എന്ന സ്ഥലത്ത് എമിലിസാജു എന്ന പേരായ മുപ്പത്തിരണ്ട് വയസ്സുള്ള ടീച്ചർ പുതിയ സ്കൂളിൽ ചേർന്ന് ക്ലാസ് ഒക്കെ എടുക്കാൻ ആരംഭിച്ചു സ്കൂൾ മാനേജ്മെന്റ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ പതിനാറ് വർഷത്തിനുള്ളിൽ പത്തൊമ്പത് സ്കൂളുകളിലായി അവർ അധ്യാപികയായി ജോലി ചെയ്തതായി കണ്ടു അധ്യാപന രീതിയിലെ പിഴവ് മൂലമാണോ എങ്ങനെ സംഭവിച്ചത് എന്നറിയാൻ സ്കൂൾ അധികൃതർ ഒരു അന്വേഷണം നടത്തി മുന്നേ ജോലി ചെയ്ത സ്കൂളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് നല്ല വ്യക്തിത്വവും കഴിവും മികച്ച ക്ലാസ് എടുക്കുന്ന രീതിയുമാണ് അവരുടേത് എന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന സംശയം അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിലുള്ള റെക്കമെൻഡേഷനും നല്ല ഫീഡ്ബാക്കും കിട്ടിയതിനാൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പതിവ് പോലെ എമിൻസാച്ചി ക്ലാസ് എടുക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായ ഒരു കാര്യം നടക്കുന്നു അതെന്തെന്നാൽ എമിലി ബോർഡിൽ എഴുതി പഠിപ്പിക്കുമ്പോൾ അവരെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീ അവരുടെ അപ്പുറത്തു നിന്ന് ബോർഡിൽ എഴുതുന്നു അവരെ പോലെ തോന്നിപ്പിക്കുന്ന ആ സ്ത്രീ എമിലി എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ അനുകരിക്കുകയാണ് ചെയ്തത് എമിലി ചോക്ക് കൊണ്ട് എഴുതുകയാണ് ചെയ്തതെങ്കിലും അവരുടെ പ്രതിരൂപം അതില്ലാതെ വെറും കൈ കൊണ്ട് എഴുതുന്ന പോലെ കാണിക്കുക മാത്രമാണ് ചെയ്തത് അതിനുശേഷം എന്ത് സംഭവിച്ചു ആരാണ് എമിലി സാജി ആ പിന്നിലെ കാരണം എന്താണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ പോലെയുള്ള ഒരാളെ കണ്ടു എന്ന് നമ്മുടെ ബന്ധുക്കളോ പരിചയക്കാരോ വന്ന് പറഞ്ഞതായിട്ടുള്ള അനുഭവം നമുക്കുണ്ടാകും അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരെ പോലെ വേറെ ഒരാളെ കണ്ട അനുഭവവും നമുക്കുണ്ടാകും എം ലിസാജിയുടേത് ഇതുപോലെ ഒരു അനുഭവമാണ് ഡോപ്പിൾ ഗാംഗർ എന്ന വാക്ക് അധികം പേരും കേട്ടിട്ടുണ്ടാകില്ല ഒരുപോലെയുള്ള കാഴ്ചയിൽ സാമ്യതയുള്ളവരെ സൂചിപ്പിക്കാൻ പറയുന്ന വാക്കാണിത് ജർമ്മനിയിൽ ഈ വാക്കിന് വേറെ അർത്ഥമാണുള്ളത് ആ അർത്ഥമാണ് ശരിയായ അർത്ഥം എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന രൂപത്തിൽ ഒരാൾ മാത്രമാണ് യഥാർത്ഥ മനുഷ്യൻ മറ്റേത് വെറും രൂപം മാത്രമാണ് ഈ ഒരു രൂപത്തിന് റിഫ്ലക്ഷൻ ഉണ്ടാകില്ല അതായത് വെള്ളത്തിലോ കണ്ണാടിയിലോ ഈ രൂപത്തെ കാണുവാൻ സാധിക്കില്ല എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ വെള്ളത്തിലും കണ്ണാടിയിലും കാണാൻ സാധിക്കും എന്ന് പറയുന്നവരുമുണ്ട് ഒരാളെ ഒരു സമയത്ത് രണ്ട് സ്ഥലങ്ങളിൽ കണ്ടവരുണ്ട് ഉണ്ടായ രൂപം കുറച്ചു നിമിഷത്തിനുള്ളിൽ മാഞ്ഞു പോവുകയും ചെയ്യും ചിലർ ഈ രൂപത്തെ ദുഷകനമായിട്ടാണ് കാണുന്നത് ഇതിൽ ഏറ്റവും പോപ്പുലറായതാണ് എമിലി സാജിയുടേത് എമിലി സാജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ പ്രതിരൂപം പെട്ടെന്ന് ഉണ്ടാകുകയും നിമിഷ നേരം കൊണ്ട് മാന്നുപോവുകയും ചെയ്യും എന്നാൽ എമിലിക്ക് ഇങ്ങനൊരു രൂപം തന്റെ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല എന്നാൽ ബാക്കിയുള്ളവർക്ക് ആ രൂപത്തെ കാണുവാനും സാധിക്കുമായിരുന്നു ബാക്കിയുള്ളവരുടെ മുഖഭാവത്തിൽ നിന്ന് തൻ്റെ കൂടെ ആ രൂപമുണ്ടെന്ന് എമിലി മനസ്സിലാക്കിയിരുന്നു ഈ രൂപം എപ്പോഴൊക്കെ വരുമോ അപ്പോഴൊക്കെ എമിലിയുടെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം വരും അതായത് അപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ പ്രായം വെച്ചതായും ക്ഷീണിച്ചതായും കാണുവാൻ സാധിക്കും ഈ രൂപം മാഞ്ഞിപ്പോയാൽ പഴയതുപോലെ ആവുകയും ചെയ്യും പതിനാറാം വയസ്സ് മുതൽ ടീച്ചറായി എമിലി ജോലി ചെയ്തിരുന്നു എന്നാൽ എവിടെയും അധികനാൾ നീണ്ടു നിന്നില്ല പക്ഷേ എല്ലാ സ്കൂളുകളിലെയും സഹപ്രവർത്തകർ പ്രവർത്തകരുമായി നല്ല ബന്ധമാണ് അവർക്കുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അവർക്ക് എവിടെയും അധികനാൾ നീണ്ടു നിൽക്കാൻ സാധിക്കാനത് എന്നാൽ ആർക്കും അവരെ പറ്റി മോശം അഭിപ്രായം ഉണ്ടായിരുന്നില്ല നല്ല കഴിവും പെരുമാറ്റവും ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരോട് നല്ല മതിപ്പായിരുന്നു ഇവരുടെ പ്രശ്നങ്ങളൊന്നും അറിയാത്ത സ്ഥലത്തേക്കായിരുന്നു ഇവർ പോയിട്ടുണ്ടായിരുന്നത് ഇവർക്ക് എപ്പോഴാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്ന് റിപ്പോർട്ടുകളില്ല എന്നാൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മുപ്പത്തിരണ്ടാം വയസ്സിൽ ഒരു ഗേൾസ് ബോർഡിംഗ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ സ്കൂളിനെ പറ്റി പറയുവാനാണെങ്കിൽ വളരെ ധനികരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളായിരുന്നു അത് പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഒരു സ്കൂളായിരുന്നു അത് അവിടെ ഒരു കുട്ടി എം എൽ എ മാഡം ഉണ്ടോ എന്ന് ചോദിച്ചു വന്നു എന്നാൽ രണ്ട് കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് ഒരാൾ സ്റ്റാഫ് റൂമിൽ കണ്ടിരുന്നു എന്നും മറ്റേ കുട്ടി ലൈബ്രറിയിൽ കണ്ടിരുന്നു എന്നും പറഞ്ഞു ഇതുപോലുള്ള സംഭവങ്ങൾ തുടർന്നപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ഇതറിയുകയും അവർ അത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സംഭവം നടക്കുന്നത് ആ സമയത്ത് ക്ലാസിൽ പതിമൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു അവരോട് പിന്നീട് ആ സംഭവത്തെപ്പറ്റി ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേപോലെ ഉത്തരം പറഞ്ഞു ഒരിക്കൽ എമിലി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ രൂപം മറ്റൊരിടത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു എന്നാൽ ആ രൂപത്തിന്റെ മുന്നിൽ ഭക്ഷണമോ സ്പൂണോ ഉണ്ടായിരുന്നില്ല ഒരവസരത്തിൽ അവർ ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ അവരുടെ അടുത്തായി അവരുടെ തന്നെ രൂപം നിൽക്കുന്നതായി കണ്ടവരുമുണ്ട് അവരുടെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ പരിപാടി അവതരിപ്പിക്കുന്നതിനായി എമിലി ഒരുക്കിയതിനു ശേഷം ആ കുട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ രണ്ട് എമിലിയെ കണ്ട് ബോധരഹിതയായി വീഴുന്ന അവസരം വരെ ഉണ്ടായിട്ടുണ്ട് ഇത് അധികമാരും അറിഞ്ഞിരുന്നില്ല അങ്ങനെയിരിക്കുമ്പോൾ ഒരു ക്ലാസ്സിലെ നാൽപ്പത്തിരണ്ട് കുട്ടികളും ഒരു കാഴ്ച കാണുകയാണ് അവർക്ക് വേറെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ യാദൃശികമായി സ്കൂൾ പൂന്തോട്ടത്തിലേക്ക് നോക്കിയപ്പോൾ എം അവിടെ നിന്ന് പൂപരിക്കുന്ന കാഴ്ച കാണുകയാണ് ക്ലാസ് എടുക്കുന്ന ടീച്ചർ പോയപ്പോൾ ക്ലാസ്സിൽ എം ടീച്ചർ ഏരിക്കുന്നത് അവർ കണ്ടു സംശയം തോന്നിയ കുട്ടികൾ പൂന്തോട്ടത്തിലേക്ക് നോക്കിയപ്പോൾ എമിലി അവിടെ തന്നെ നിന്നു പറിച്ചു നിൽക്കുന്നതായാണ് കണ്ടത് എന്നാൽ അവരുടെ മുഖത്ത് നല്ല ക്ഷീണവും കൂടുതൽ പ്രായവുമായതായി തോന്നിയിരുന്നു ഇങ്ങനെ നടന്നപ്പോൾ കുട്ടികൾ പേടിക്കുകയാണ് ചെയ്തത് എന്നാൽ ധൈര്യമുള്ള രണ്ട് പെൺകുട്ടികൾ ആ രൂപത്തിന്റെ അടുത്തു ചെന്ന് തൊടാനുള്ള ശ്രമം നടത്തി എന്തിലോ തൊട്ടതുപോലൊരു ഫീൽ അവർക്ക് ഉണ്ടായി എന്നാൽ അപ്പോൾ തന്നെ ആ രൂപം മാങ്ങി പോവുകയും ചെയ്തു പിന്നീട് ഇതിനെപ്പറ്റി അവരോട് ചോദിച്ചപ്പോൾ ക്ലാസ് എടുക്കേണ്ട സമയമായപ്പോൾ ക്ലാസിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ആലോചിച്ചിരുന്നു എന്നാൽ അത് ചെയ്യാതെ പൂ പരിക്കുന്നത് തുടരുകയാണ് ചെയ്തത് എന്ന തരത്തിലാണ് മറുപടി പറഞ്ഞത് കുട്ടികളോട് ചോദിച്ചപ്പോൾ നമ്മൾ നോക്കാത്ത സമയത്ത് എമിലി ടീച്ചർ വന്നതായിരിക്കും എന്ന് വിചാരിച്ചു എന്നാൽ വീണ്ടും പൂന്തോട്ടത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ എമിലിയെ കണ്ടു ഈ ഒരു സംഭവം കുട്ടികൾ വീട്ടുകാരോടും ടീച്ചേഴ്സിനോടും പറയുകയാണ് ചിലർ പറയുന്നത് എമിലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ രൂപം ചെയ്യുമെന്നാണ് അവരോട് ഈ രൂപത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനെ കാണാൻ സാധിക്കും കാണാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് കൂടാതെ ആ രൂപം വരുമ്പോൾ തനിക്ക് നല്ല ക്ഷീണവും അനുഭവപ്പെടുന്നതായി പറഞ്ഞു ആ ഒരു രൂപം കാരണം എമിലിക്ക് യാതൊരുവിധ ഉപദ്രവവും ഇല്ല എന്നാൽ മറ്റുള്ളവർക്ക് ആ രൂപം കാണുമ്പോൾ പേടിയായത് കാരണം അവരെ ഒറ്റപ്പെടുത്തിയിരുന്നു ആ ഒരു സ്കൂളിൽ നിന്ന് പോയതിനു ശേഷം സിസ്റ്ററിൻ ലോയുടെ കൂടെയാണ് താമസിച്ചത് പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എങ്ങനെയാണ് അവർ മരിച്ചത് എന്നുള്ളത് ആർക്കും അറിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്